എംഫിൻറ്റ് മീഡിയയിലേക്ക് സ്വാഗതം കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പ്രതീക്ഷ വച്ച ഒരു സംസ്ഥാനം യു പി ആണ് സീറ്റുകളുടെ കാര്യത്തിലൊന്നുമല്ല സീറ്റുകൾ അധികം കിട്ടില്ല എന്ന് അവർക്കറിയാമായിരുന്നു പക്ഷേ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ പറ്റും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കാൻ പറ്റും എന്നൊക്കെയുള്ള വിചാരത്തോടു കൂടിയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി രണ്ട് പേരെ പ്രിയങ്കാ ഗാന്ധിയും ജ്യോതിരാദിത്യ സിന്ധ്യയും യു പിയിലേക്ക് അയച്ചത് പ്രിയങ്ക വന്ന് ഇളക്കിമറിക്കും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ അതുണ്ടായില്ല അതുണ്ടാവുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് സ്വാഭാവികമായി മുൻകാലങ്ങളിലൊന്നും കിട്ടാതിരുന്ന ഒരു മാധ്യമ കവറേജ് ഇത്തവണ പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ സംഭവിക്കും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു നമുക്ക് യു പിയിലെ ചില കണക്കുകൾ പരിശോധിക്കാം യു പിയിൽ ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റിൽ അറുപത്തി ഏഴ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിച്ചത് പതിമൂന്ന് സീറ്റിൽ അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല പല കാരണങ്ങളാണ് ചിലടത്ത് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല ചില സ്ഥലത്ത് അവരുടെ പത്രിക തള്ളിപ്പോയി എന്തായാലും എൺപത് സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തീരുമാനിച്ച കോൺഗ്രസ്സിന് അറുപത്തി സീറ്റിൽ മാത്രമാണ് അവർക്ക് മത്സരിക്കാൻ പറ്റിയത് ഈ അറുപത്തി സീറ്റിൽ ഒരു സീറ്റാണ് ജയിച്ചത് അത് റായ്ബറേലിയിൽ സോണിയാഗാന്ധി മത്സരിച്ച സീറ്റാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാമത്തെ അവരുടെ സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി മത്സരിച്ച അമേധിയിൽ തോറ്റുപോയി സ്മൃതി ഇറാനിയോട് അപ്പോൾ മൊത്തത്തിൽ ഈ അറുപത്തേഴ് സീറ്റിൽ അവർക്ക് ഒരു സീറ്റിൽ ജയിക്കാനായി മൂന്ന് സീറ്റിൽ അവർക്ക് റണ്ണർ അപ്പ് ആവാനും പറ്റി അതിലൊന്ന് രാഹുൽ ഗാന്ധിയാണ് അമേധിയിൽ സ്മൃതി ഇറാനിയോടൊപ്പം രണ്ടാമത് മത്സരിച്ച് തോറ്റ് രണ്ടാമതെത്തി എന്നുള്ളതാണ് ബാക്കി രണ്ട് മണ്ഡലങ്ങളിൽ കൂടി അവർ രണ്ടാമതെത്തി രാജ് ബബ്ബാർ മത്സരിച്ച മണ്ഡലത്തിൽ അവർ രണ്ടാമതെത്തി അതുപോലെ സത്യപ്ര ശ്രീപ്രകാശ് ജയ്സ്വാൾ മത്സരിച്ച മണ്ഡലത്തിൽ അവർ രണ്ടാമതെത്തി ഓരോ സ്ഥലത്ത് രണ്ടാമതെത്തിയപ്പം പതിമൂന്ന് ശതമാനം വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മൂന്ന് റണ്ണറപ്പും ഒരു വിജയവും മൊത്തത്തിൽ അവരുടെ വോട്ട് ഷെയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് പത്ത് ശതമാനത്തിന് മുകളിൽ വോട്ട് കിട്ടിയ പത്ത് ശതമാനത്തിൽ വോട്ടിൽ മൊത്തം പോൾ ചെയ്തതിൻ്റെ പത്ത് ശതമാനത്തിന് മുകളിൽ വോട്ട് കിട്ടിയ സീറ്റുകളുടെ എണ്ണം പതിമൂന്നെണ്ണം മാത്രമാണ് പതിമൂന്ന് സീറ്റിലാണ് അവർ പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയത് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ വോട്ട് കിട്ടിയ സീറ്റുകളുടെ എണ്ണം പതിനേഴാണ് പതിനേഴ് സീറ്റിൽ അഞ്ച് മുതൽ പത്ത് വരെ സീറ്റുകൾ കിട്ടി അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം വോട്ട് കിട്ടിയ സീറ്റുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് ഈ അറുപത്തേഴിൽ അറുപത്തി ഏഴിൽ മുപ്പത്തിനാല് സീറ്റാണ് കോൺഗ്രസ്സിന് അഞ്ച് ശതമാനത്തിൽ താഴെ അതിൽ രണ്ട് ശതമാനത്തിൽ താഴെ വോട്ട് കിട്ടിയ കുറേ സീറ്റുകളുണ്ട് മൂന്ന് ശതമാനത്തിൽ താഴെ വോട്ട് കിട്ടിയ ഇരുപത്തിനാല് സീറ്റുണ്ട് ഈ അഞ്ച് ശതമാനം താഴെ എന്ന് പറയുമ്പോൾ ആ അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള മുപ്പത്തിനാല് സീറ്റിൽ മൂന്ന് ശതമാനത്തിൽ താഴെ കിട്ടിയ സീറ്റുകളുടെ എണ്ണം ഇരുപത്തിനാലാണ് അപ്പം കോൺഗ്രസിൻ്റെ എന്ത് വളർച്ചയാണ് കോൺഗ്രസ് അവിടെ ഉണ്ടാക്കിയത് ഒരു പ്രിയങ്ക ഫാക്ടറോ രാഹുൽ ഫാക്ടറോ ഉണ്ടായിരുന്നോ രാഹുൽ ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അമേദിയിലെങ്കിലും ജയിക്കുമായിരുന്നില്ലേ അപ്പോൾ അമേതിയിൽ ജയിക്കാൻ പറ്റുമായിരുന്നു ജയിച്ചില്ല സോണിയാഗാന്ധി കഷ്ടിച്ച് കടന്നുകൂടി എന്തായാലും വലിയ ഒരു ഒരു പിന്നെ കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കാതിരുന്നത് കൊണ്ട് സഖ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ വലിയ പ്രയോജനമൊന്നും എസ് പി ബി എസ് പി സഖ്യത്തിനുണ്ടാവില്ല എന്നുള്ളതാണ് അല്ലെ ഈ വോട്ട് ഷെയർ കാണിക്കുന്നത് കാരണം ബി ജെ പി ജയിച്ച മണ്ഡലങ്ങളിലെല്ലാം വലിയ വ്യത്യാസം വോട്ട് വ്യത്യാസം വലിയ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ കണക്കെടുക്കുമ്പോൾ അറുപത്തി ഏഴിൽ ആറ് സീറ്റിൽ വേണമെങ്കിൽ ഈ വോട്ടിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാമായിരുന്നു ബി ജെ പിക്ക് ഈ കോൺഗ്രസ് കൂടെ ചേർന്ന് നിന്നിരുന്നെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു നമ്മൾ അത് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കണക്ക് വെച്ച് പറയുന്നതാണ് ഒരു പക്ഷേ പ്രീ പോൾ സാർ പ്രീ പോൾ അലയൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒരു ശക്തിയും കുറച്ചുകൂടെ ഒരു സമവാക്യങ്ങളും മാറുമായിരുന്നിരിക്കാം പക്ഷേ എന്തായാലും ആറ് സീറ്റിൽ ഇപ്പോഴത്തെ കണക്ക് വെച്ച് തന്നെ വോട്ട് കിട്ടിയ കണക്ക് വെച്ച് പ്രകാരം തന്നെ കോൺഗ്രസ് സഖ്യകക്ഷികളെ മഹാഗത്ബന്ധനെ സഹായിച്ചിരുന്നെങ്കിൽ അവർക്ക് ആറ് സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെടുത്താമായിരുന്നു അതുപോട്ടെ അതൊന്നും ഒരു വലിയ കാര്യമല്ല എന്ന് നമുക്കറിയാം പക്ഷേ ഈ ആറ് സീറ്റിൽ ഒന്ന് ഒന്ന് ഗാന്ധി കുടുംബത്തിൽ തന്നെയുള്ള മേനകാ ഗാന്ധിക്ക് പിലിഫെട്ടിൽ മത്സരിച്ച മേനകാ ഗാന്ധിയാണ് മേനക ഗാന്ധിയെ ഈസിയായിട്ട് തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു സോണിയാഗാന്ധി വിചാരിച്ചിരുന്നതിൽ കാരണം ഒരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് അവിടെ ഈ ഇത്രയധികം പ്രചരണം നടത്തി മുസ്ലിങ്ങളെയൊക്കെ നാട് ഓടിക്കുമെന്ന് പറഞ്ഞ ആ മേനകാ ഗാന്ധിക്ക് അവിടെ ഒരു ശതമാനം കഷ്ടിച്ച് ഒരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അവർ അവിടെ ജയിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് യു പിയിലെ സ്ഥിതി അപ്പോൾ യു പിയിലെ വോട്ടുകൾ ഇങ്ങോട്ട് പോയി കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് എന്ത് വളർച്ചയാണ് അവിടെ ഉണ്ടാക്കിയത് അപ്പോൾ യു പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ യു പിയിൽ ശക്തി തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവി എന്താണ് വളരെയധികം ദുഃഖ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം യുപിയുടെ പൾസ് മനസ്സിലാക്കാതെയാണ് സ്വന്തം തട്ടകമാണ് യു പി യു പി എന്ന് പറഞ്ഞാൽ മോട്ടിലാൽ നെഹ്റുവിൻ്റെ മോട്ടിലാൽ നെഹ്റുവിൻ്റെ ടകമാണ് അവിടെ നിന്നുള്ള പൾസ് മനസ്സിലാക്കാൻ പറ്റാതെ എവിടെയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഈ കോൺഗ്രസ്സിന് ഇനി എങ്ങോട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് വാസ്തവത്തിൽ ഇതാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിൻ്റെ തകർച്ചയിൽ ഏറ്റവും അധികം തകർച്ച ഉണ്ടായ ഒരു സ്ഥലം യു പി ആണ് അവിടെ നിന്ന് ഇനി വേണം കരേറി വരാൻ ആ കരേറാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു ഇതൊക്കെയാണ് ഞങ്ങൾ നേരത്തെ പല ഞങ്ങൾ ഞങ്ങൾ യു പി യെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതെല്ലാം ഉത്തരേന്ത്യയിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ ഒരു വിലയിരുത്തലുകളാണ് അതിൻ്റെ ബേസിസിലാണ് ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞത് പക്ഷേ യു പി യുടെ യാഥാർത്ഥ്യം കോൺഗ്രസ്സിന് തന്നെ അത് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് വസ്തുത